വാർത്തകൾ തുടരുന്നു. മരങ്ങളിൽ അലിഞ്ഞ് ഒരു കാവ്യ ജീവിതം. സ്നേഹിക്കുന്നതിനേക്കാൾ സങ്കടകരമായി എന്തുണ്ട് ഈ ഭൂമിയിൽ എന്നാണ് മലയാളികളുടെ പ്രിയ കവിയായ കൂഴൂർ വിൽസൺ തൻ്റെ പുതിയ പ്രണയ കവിതകളുടെ സമാഹാരമായ പച്ച പോലത്തെ മഞ്ഞ എന്ന പുസ്തകത്തിലൂടെ ആശങ്കപ്പെടുന്നത്. മരങ്ങളുടെ ജീവനിൽ തൻ്റെ കവിതയെയും ജീവിതത്തെയും അലിയിച്ചു ചേർത്ത കവിയാണ് കൂഴൂർ വിൽസൺ. സങ്കടങ്ങളുടെ വേലേറ്റ് വളർന്ന കവിക്ക് തണലേകുന്നത് മരങ്ങളാണ്. മലയാളം ബ്ലോഗിങ്ങിലൂടെ ശ്രദ്ധ നേടിയ കവിയും നവമാധ്യമ പ്രവർത്തകനുമാണ് കൂഴൂർ വിൽസൺ. മലയാളത്തിലെ ആദ്യത്തെ ബ്ലോഗായ അച്ചടി മലയാളം നാടുകടത്തിയ കവിതകൾ കൂഴൂർ വിൽസൻ്റേതാണ്. 1975 തൃശൂർ ജില്ലയിലെ കൂഴൂരിലാണ് കൂഴൂർ വിൽസൻ്റെ ജനനം. അപ്പൻ മുല്ലക്കാട്ടുപറമ്പിൽ ഔസേപ്പ്, അമ്മ അന്നം. എൻ്റെ പേര് തോമസ് വിൻസെൻ്റ് ചേട്ടൻ, രണ്ടാമത്തെ ചേട്ടൻ. അവൻ്റെ ഈ പൊസിഷനുകളും പ്രശ്നങ്ങളും ഈ 10-30 കൊല്ലമായിട്ട് അവൻ ഈ ഫീൽഡിൽ നടക്കുന്നു. ജനം കണ്ടോ കണ്ടില്ലേ എന്നെനിക്കറിയാൻ പാടില്ല. അപ്പോൾ അവൻ്റെ ഭാവിക്ക് വേണ്ടി അവൻ നമുക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും ഞങ്ങൾ അവൻ്റെ കൂടെയുണ്ട്. മീനാക്ഷി ആശാത്തിയുടെ എഴുത്തുപുരയിൽ ഹരിശ്രീ കുറിച്ചു. എരവത്തൂർ ശ്രീകൃഷ്ണവിലാസം എൽ പി സ്കൂൾ, ഐരാണിക്കുളം സർക്കാർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം. ചാലക്കുടി പനമ്പിള്ളി സ്മാരക സർക്കാർ കോളേജ്, സെൻ്റ് തെരേസസ് കോളേജ് കോട്ടക്കൽ, SCMS കൊച്ചി, കാലടി ശ്രീശങ്കര സർവകലാശാല എന്നിവിടങ്ങളിലായിരുന്നു തുടർ പഠനം. 15 വയസ്സിൽ കവിതകൾ എഴുതി തുടങ്ങിയ കൂഴൂർ വിൽസൻ്റേതായി ഇതിനകം 13 പുസ്തകങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ്, അറബിക്, ജർമ്മൻ, പോർച്ചുഗീസ്, സ്പാനിഷ് ഭാഷകളിലേക്ക് വിൽസൻ്റെ കവിതകൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ വിൽസൻ്റെ കവിതകൾ പാഠ്യവിഷയമാണ്. കാന്തത്തിൻ്റെ വിരുദ്ധ ധ്രുവങ്ങളായിരുന്നു അന്നും പ്രേമത്തിൽ. പാവപ്പെട്ടവനും പണക്കാരിയും, പണക്കാരിയും പാവപ്പെട്ടവരും. പാവപ്പെട്ട മിനിക്കുട്ടിയെ പ്രേമിക്കാൻ പാവപ്പെട്ട എന്നെ സമൂഹം അനുവദിച്ചതുമില്ല. ഈ അവസ്ഥയിലാണല്ലോ അവർ അനുജത്തിമാരും ചേച്ചിമാരും അമ്മമാരുമായി തീരുന്നത്. എങ്കിലും മിനിക്കുട്ടിയോടൊപ്പം പാടത്ത് ആടുകളെ മേയിച്ചത് മറക്കുകയില്ല. കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ തൃശ്ശൂരിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന എക്സ്പ്രസ് മലയാളം ദിനപത്രത്തിൻ്റെ മാളലേഖകനായിരുന്നു. ജേർണലിസം പഠനത്തിന് ശേഷം ചന്ദ്രിക ദിനപത്രത്തിൻ്റെ കൊച്ചി എഡിഷനിൽ ട്രെയിനിയായി ചേർന്നു. പിന്നീട് ഡിനെറ്റ് ടെലിവിഷൻ, കേരളീയ കലകൾക്ക് വേണ്ടിയുള്ള കലാദർപ്പണം മാസിക എന്നിവിടങ്ങളിൽ ജോലി ചെയ്തു. 2003 മുതൽ 2010 വരെ ദുബായ് മീഡിയ സിറ്റിയിൽ നിന്നും പ്രക്ഷേപണം നടത്തുന്ന ഏഷ്യാനെറ്റ് FM റേഡിയോയിൽ വാർത്താ അവതാരകനായിരുന്നു. പിന്നീട് അജ്മാൻ ഗോൾഡ് FM വാർത്താ വിഭാഗം തലവനായി. 2012 മുതൽ 2014 വരെ റിപ്പോർട്ടർ TVയിൽ വാർത്താ അവതാരകനായിരുന്നു. 1995 രൂപീകരിച്ച മാള പ്രസ് ക്ലബ്, 2008 രൂപീകരിച്ച UAE ഇന്ത്യൻ മീഡിയൻ ഫോറം എന്നിവയുടെ സ്ഥാപക അംഗമാണ്. ബ്ലോഗുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് 2007 ഈ പത്രം എന്ന ജേർണലിന് തുടക്കമിട്ടു. ഇപ്പോൾ കോഴിക്കോട് ആസ്ഥാനമായുള്ള തത്സമയം മീഡിയ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അച്ചടി, ഇൻ്റർനെറ്റ്, റേഡിയോ, ടെലിവിഷൻ എന്നിങ്ങനെ എല്ലാ തരത്തിലുമുള്ള മാധ്യമങ്ങളിൽ ജോലി ചെയ്ത ചുരുക്കം ചില മലയാളി മാധ്യമ പ്രവർത്തകരിൽ ഒരാൾ കൂടിയാണ് കൂഴൂർ വിൽസൺ. മരങ്ങളും കവിതയും ഇഴചേരുന്ന പോയട്രി ഇൻസ്റ്റലേഷൻ മലയാളത്തിൽ അവതരിപ്പിച്ചത് കൂഴൂർ വിൽസനാണ്. കൂഴൂരിൻ്റെ മരങ്ങൾ ജീവിതത്തിൽ കവിതയിൽ എന്ന കവിത സ്ലൊവേനിയൻ സംവിധായിക ടിന സുൽക്ക് പോയട്രി സിനിമയായി ചിത്രീകരിച്ചിട്ടുണ്ട്. മരക്കവിതകൾ മാത്രമടങ്ങിയ മലയാളം എന്ന വലിയ പുസ്തകത്തിൻ്റെ പണിപ്പുരയിലാണ് ഇപ്പോൾ ഈ എഴുത്തുകാരൻ. ഈ കഴിഞ്ഞ പ്രളയത്തിൽ വെള്ളമൊഴുകിയത് ഈ കവിയുടെ വീടിന് മുകളിലൂടെയാണ്. പുരാവസ്തു സ്നേഹി കൂടിയായ മലയാളത്തിൻ്റെ ഈ കവിയുടെ വിലമതിക്കാനാവാത്ത ശേഖരമാണ് വെള്ളത്തിൽ ഒലിച്ചു പോയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വിൽസൻ്റെ വീടിൻ്റെ സമീപത്താണ്. വിൽസൺ ഒന്നും കൂടി ഇല്ല, വിൽസൻ്റെ വീട് കംപ്ലീറ്റ് മുങ്ങി. ഈ സ്ട്രക്ചർ കംപ്ലീറ്റ്
മുങ്ങിയതിൻ്റെ മുകളിലൂടെയാണ് വെള്ളം പോയിരുന്നത്. വിൽസനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു വളരെ കാലത്തെ ബാല്യത്തിലുള്ള ഒരു കൂട്ടാണ്. ഇവനെ സംബന്ധിച്ച് വിൽസനെ സംബന്ധിച്ച് അവൻ്റെ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും പോയട്രിയും മറ്റുള്ള വാർത്താ മാധ്യമങ്ങളിലൊക്കെ പ്രവർത്തിക്കേണ്ടതുകൊണ്ട് കുടിയുറന്നകന്നിരിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഇവിടെ നിന്നൊന്നും തന്നെ മാറ്റാൻ പറ്റിയില്ല. വെല്ലുവിളിപ്പുള്ള ഒത്തിരി രേഖകൾ, ഒത്തിരി അമൂല്യ കൃതികൾ, അതേപോലെ പെയിൻറ്റിങ്ങുകൾ, പലരും സമ്മാനിച്ച പല പല അമൂല്യ സാധനങ്ങളും ഇവിടെ വെച്ചിട്ടാണ് വിൽസൺ പോയിരുന്നത്. അത് കംപ്ലീറ്റ് നശിച്ചു. ജനുവരി 17 കവിയുടെ അമ്മയുടെ ഓർമ്മ ദിനത്തിൻ്റെ നാളിൽ കവിയുടെ വീടായ ടെമ്പിൾ ഓഫ് പോയട്രിയിൽ അന്നാലയം ഞാറ്റുകണ്ടം ആരംഭിക്കുകയാണ്. ചെടികൾക്ക് വേണ്ടി ഒരു കുഞ്ഞു വീട്. അന്ന് കൂഴൂരിലെത്തുന്നവർ ഒരു തൈയുമായി വന്നാൽ രണ്ട് തൈയും ഹൃദയം നിറയെ കവിതയുമായി തിരിച്ചു പോകാം. കവിതയെയും മരങ്ങളെയും നിഷ്കളങ്കമായി സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് ജീവിക്കുക? ന്യൂസ് ഡെസ്ക്, മാള കേബിൾ വിഷൻ. ആചാരലംഘനത്തിനും പോലീസ് അതിക്രമത്തിനുമെതിരെ കൊടകരയിൽ ഭക്തജന പ്രതിഷേധ സംഗമം നടത്തി. കൊടകര മേൽപ്പാലം ജംഗ്ഷനിൽ നടത്തിയ സംഗമം കേസരി മുഖ്യ പത്രാധിപർ ഡോക്ടർ എൻ അർമാധു ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി എൻ മധുസൂദനൻ, എൻ പി ശിവൻ എന്നിവർ പ്രസംഗിച്ചു. നിരവധി ഭക്തജനങ്ങൾ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തു. ദേശീയ അവാർഡ് നേടിയ മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആദ്യ ഹ്രസ്വ ചിത്രം ഓൾ ദി ബെസ്റ്റ് ജേതാക്കളെ അനുമോദിച്ചു. താരങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. സാധാരണ താരങ്ങളല്ല, മിന്നു താരങ്ങളോ പൊന്നും താരങ്ങളോ ഒക്കെ ആയിട്ട് മാറിയിരിക്കുക. ഈ ഷോർട്ട് ഫിലിം ഓൾ ഇന്ത്യ തലത്തിൽ മൂന്നാമത്തെ മികച്ച ചിത്രത്തിനുള്ള അവാർഡ്, അത് കൽക്കട്ടയിൽ പോയിട്ട് സിനിമയുടെ മെക്ക എന്നാണ് അറിയപ്പെടുക, സിനിമയുടെ മെക്ക. അങ്ങനെ അയാളുള്ള കൽക്കട്ടയിൽ സത്യജിത്രയുടെ നാട്ടിൽ പോയിട്ട് നിങ്ങൾ അവിടെ സമ്മാനം വാങ്ങിച്ചു വന്നുള്ളത് വലിയ ഒരു ഒരു അംഗീകാരം തന്നെയാണ്. അതുപോലെ ഏറ്റവും മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡും കേരളത്തിൽ മലയാളത്തിൽ ഏറ്റവും നല്ല ഷോർട്ട് ഫിലിമിനുള്ള സമ്മാനം വാങ്ങിയിരിക്കും. നിങ്ങൾക്ക് എന്ത് വാക്കിൽ പറഞ്ഞാലാണ് ഒരു അഭിനന്ദനമാകുക, അഭിനന്ദനമാകുക, എങ്ങനെ അഭിനന്ദിക്കുക എന്ന് എനിക്ക് അറിയില്ല. അതിനുള്ള വാക്കിൽ ഇല്ല. ഫാദർ പയസ് ചെറുപ്പണത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ വി എ ലില്ലി, വികാരി ഫാദർ വിമൽ പേങ്ങിപ്പറമ്പിൽ, പി ടി എ പ്രസിഡന്റ് ജൂലി ബെന്നി, ഡിൻടോ തെക്കിനിയത്ത് ജിജി ജോർജ്, സ്റ്റാനി ജോർജ് എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ ടെലിഫിലിം സംവിധായക ജൂലി ജോസ്, തിരക്കഥാകൃത്ത് പി വി ബിസി, ഷീജ, അഭിനേതാവ് മാസ്റ്റർ ജസ്റ്റോ ജോഷി എന്നിവർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. കൽക്കട്ടയിൽ നടന്ന ഇന്ത്യൻ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച മൂന്നാമത്തെ ചിത്രത്തിനുള്ള അവാർഡും മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡുമാണ് ഓൾ ദി ബെസ്റ്റ് കരസ്ഥമാക്കിയത്. പ്രളയത്തിന്റെ ഭീകരതയും അതിൽ തകർന്നുപോയ ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ജീവിതവുമാണ് ഈ ഹ്രസ്വ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് ചാപ്പാറയിൽ സിപിഐയുടെ കൊടിമരം കത്തിച്ച സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിലായി. പുല്ലൂറ്റ് കാരയിൽ ശ്യാംലാൽ 23 വയസ്സ്, കരിമ്പാടി വീട്ടിൽ നിധിൻ 27 വയസ്സ് എന്നിവരെയാണ് SIA മുകുന്ദന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയിലാണ് കൊടിമരം നശിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനിടയിലാണ് കേസിലുൾപ്പെട്ടവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അന്നമനട വിവേകോദയം വിദ്യാമന്ദിർ സ്കൂളിന്റെ പ്രളയ സഹായ നിധി ധനശേഖരണാർത്ഥം ഉദയഗീതി 2019 ഗാനമേള സംഘടിപ്പിക്കുന്നു. പ്രശസ്ത ഗായകൻ പി ജയചന്ദ്രൻ നയിക്കുന്ന ഗാനമേള 13 ഞായറാഴ്ച വൈകിട്ട് 5:30 അന്നമനട ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വി ആർ സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിക്കുന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ടൈറ്റസ്, വാഗ്ഭട പുരസ്കാര ജേതാവ് ഡോക്ടർ റോസ്മേരി വിൽസൺ എന്നിവർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ AR ചന്ദ്രബോസ്, അന്നമനട ബാബുരാജ്, കെ ദിനേശ് കുമാർ, MK രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഏകദേശം 250 പേര് നിന്നിട്ടാണ് അതിന് ചെവി കോരി കളയുന്നത് തന്നെ ഉണ്ടായിരുന്നത് തന്നെ. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ അത്യാവശ്യം വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞ് പറഞ്ഞത് കുറച്ച് സംഘടിപ്പിച്ചിട്ട് അതിൻ്റെ ക്ലാസ്സുകളൊക്കെ എന്തായാലും ക്രമമായിട്ട് ആരംഭിച്ചു. നമുക്കിഞ്ഞ് സെറ്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം സയൻസ് ലാബ്, അതിൽ എല്ലാ സാധനങ്ങളും സംഘടിപ്പിക്കണം. ലൈബ്രറി പുസ്തകങ്ങളൊക്കെ ഏകദേശം കുറേ ഇങ്ങനെ ആയിട്ടുണ്ട്, അപ്പോൾ ശേഖരിച്ചു പല കേരളത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് പുസ്തകങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്.
പ്രാക്ടീസ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒപ്പം തന്നെ ഈ കമ്പ്യൂട്ടർ ലാബും, അപ്പം കുറച്ച് കമ്പ്യൂട്ടറുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മളാ പരിസരത്തും പിന്നെ മറ്റു സുഹൃത്ത് ബന്ധങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടിരിക്കുന്നത്. മേത്തലയിലെ അക്രമങ്ങളിൽ പങ്കില്ലെന്ന് BJP CPM. ഏകദേശം ഒരു 1:10 കഴിഞ്ഞിട്ടുണ്ട് സംഭവം. 1:10 തുടങ്ങിയും പട്ടി കുറക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അമ്മ ഇവിടെ എഴുത്ത് നോക്കി, എന്താന്ന് അറിയാൻ പറ്റില്ല, ഇവിടെ ലേറ്റ് വിട്ടിട്ടുണ്ടാവും. അമ്മ എഴുത്ത് നോക്കിയപ്പോ ഒന്നും കണ്ടില്ല. അപ്പൊ ആ മോള് പറഞ്ഞ് അമ്മക്ക് അമ്മമ്മ കാണണം, അത് നല്ല പട്ടിനെ കണ്ടിട്ട് കുറക്കണേ. അത് കഴിഞ്ഞ ഒരു മിനിറ്റിനകത്ത് ഇവിടെ അടിക്കുന്ന വച്ചത്. അപ്പൊ തന്നെ അടിക്കുമ്പോൾ കിടന്ന കാരണം കൊണ്ട് നമുക്ക് ഒന്നും പറ്റിയില്ല. മൂന്നുപേരൂടെ കിടക്കണ്ടേ, മോളുണ്ടായിരുന്നു, അനിയന്റെ മോളുണ്ടായിരുന്നു, എന്റെ അമ്മയുണ്ടായിരുന്നു. അതിന് അതിന്റെ പേരിലൊന്നും സംഭവിച്ചില്ല. അത് ആ കർട്ടനക്കിട്ട് കിടന്നതിന്റെ പേര്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്കും ആ തുറന്ന് വെച്ചിട്ട് നിൽക്കണെങ്കിൽ അവർക്കും എന്തെങ്കിലും പറ്റിയാണ് പറഞ്ഞിറങ്ങുന്നുണ്ട്. നിസ്സാര നേരായിട്ടുള്ള മേത്തല പ്രദേശത്ത് തീർത്തും ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവമാണ് ഇന്നലെ അർദ്ധരാത്രി സംഭവിച്ചത്. നമുക്കറിയാം കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ വൈസ് പ്രസിഡന്റായിട്ടുള്ള സുരേഷ് ഏട്ടന്റെ വീടിന് നേരെ അതിക്രൂരമായ രീതിയിലുള്ള ആക്രമണമാണ് നടന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വീടിന്റെ ജനൽ ചില്ല് അടിച്ചു തകർക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പോർച്ചിലിരിക്കുന്ന വണ്ടി അടിച്ചു തകർക്കുന്നതോടൊപ്പം തന്നെ മേത്തല കണ്ടംകുളം CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗം പേരോത്ത് ലെനിന്റെ വീട് കഴിഞ്ഞ ദിവസം കല്ലെറിഞ്ഞ് തകർത്തിരുന്നു. സംഭവത്തിന് പിന്നിൽ BJP പ്രവർത്തകരാണെന്ന് CPM ആരോപിച്ചിരുന്നു. എന്നാൽ ഈ സംഭവത്തിൽ BJPക്ക് ഒരു പങ്കുമില്ലെന്നും മേഖലയിൽ നിലനിന്നിരുന്ന സമാധാന അന്തരീക്ഷം തകർക്കാൻ ചില ഗൂഢസംഘങ്ങളാണ് ഇതിനു പിന്നിലെന്നും BJP ആരോപിച്ചു. പ്രദേശത്ത് മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾ വിലസുകയാണെന്നും ഇവരെ അമർച്ച ചെയ്യാൻ പോലീസ് തയ്യാറാകണമെന്നും BJP ആവശ്യപ്പെട്ടു. മണ്ഡലം പ്രസിഡന്റ് MG പ്രശാന്ത്ലാൽ അധ്യക്ഷനായി. BJP മുൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് കൂത്താട്ടുശ്ശേരി സുരേഷിന്റെ മേത്തല ചിത്തിരവളവിലുള്ള വീടും വാഹനവും തകർത്ത സംഭവത്തിൽ CPMന് ബന്ധമില്ലെന്നും യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും CPM മേത്തല വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. MK പ്രതാപൻ അധ്യക്ഷ. സ്വർണ്ണ ഗ്രാമിന് 2,990 രൂപ, പവന് 23,920 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജലസേചന വകുപ്പിന്റെ അലംഭാവം, മാളയിൽ പലയിടങ്ങളിലും ജലക്ഷാമം രൂക്ഷമാകുന്നു. കുഴിക്കാട്ടുശ്ശേരിയിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി. തരകമ്പറമ്പിൽ ചാത്തൻ ഭാര്യ തങ്കമ്മ 85 വയസ്സാണ് ചോര വാർന്ന നിലയിൽ കണ്ടത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ മാള യൂണിറ്റ് പ്രതിഷേധ പ്രകടനം നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.